ക്രിസ്തുവിൽ വാത്സല് നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ കുഞ്ഞുമക്കളെ നോൻപുകാലത്തിലെ മൂന്നാം ഞായറാഴ്ച വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്നത് യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായം അഞ്ച് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈ സുവിശേഷ ഭാഗം നമുക്കിപ്പോൾ കേൾക്കാം സമറിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ യേശു എത്തി യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം യാക്കോബിൻ്റെ കിണർ അവിടെയാണ് യാത്ര ചെയ്തു ക്ഷീണിച്ച യേശു ആ കിണറിൻ്റെ കരയിലിരുന്നു അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറായിരുന്നു ആ സമയം ഒരു സമറിയക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു അവന്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു ആ സമരിയക്കാരി അവനോട് ചോദിച്ചു നീ ഒരു യഹൂദനായിരിക്കെ സമരിയക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത് യഹൂദരും സമരിയക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ യേശു അവളോട് പറഞ്ഞു ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു അവൾ പറഞ്ഞു പ്രഭോ വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല കിണറോ ആഴമുള്ളതും പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ ആക്കോബിനേക്കാൾ വലിയവനാണോ നീ അവനും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത് യേശു അവളോട് മറുപടി പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ആർക്കും വീണ്ടും ദാഹിക്കും എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല മറിച്ച് ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും അവൾ അവനോട് പറഞ്ഞു പ്രഭോ ആ ജലം എനിക്ക് തരിക മേലിൽ എനിക്ക് ദാഹിക്കയില്ലല്ലോ വെള്ളം കോരാൻ ഞാനിവിടെ വരികയും വേണ്ട അവൻ പറഞ്ഞു നീ ചെന്ന് നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു യേശു അവളോട് പറഞ്ഞു എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ് നിനക്ക് അഞ്ചു ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല നീ പറഞ്ഞത് സത്യമാണ് അവൾ പറഞ്ഞു പ്രഭു അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി എന്നാൽ ആരാധന നടത്തേണ്ട സ്ഥലം ജെറൂസലേമിലാണെന്ന് നിങ്ങൾ പറയുന്നു യേശു പറഞ്ഞു സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ജെറൂസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത മണിക്കൂർ വരുന്നു നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു എന്നാൽ രക്ഷയഹൂതിരിൽ നിന്നാകുന്നു എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന മണിക്കൂർ വരുന്നു അല്ല അത് ഇപ്പോൾ തന്നെയാണ് വാസ്തവത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നതും ദൈവം ആത്മാവാണ് അവിടത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് ആ സ്ത്രീ പറഞ്ഞു മിശിഹ വരുമെന്ന് എനിക്കറിയാം അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും യേശു അവളോട് പറഞ്ഞു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു ആ സമരിയാക്കാർ അവൻ്റെ അടുത്തു വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു അവൻ രണ്ടു ദിവസം അവിടെ താമസിച്ചു അവന്റെ വചനം ശ്രവിച്ച മറ്റനേകരും അവനിൽ വിശ്വസിച്ചു അവർ ആ സ്ത്രീയോട് പറഞ്ഞു ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്ക് മൂലമല്ല കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഗലീലയിലേക്ക് പോയി കർത്താവിൻ്റെ സുവിശേഷം പ്രിയപ്പെട്ടവരെ പ്രതീകങ്ങളാൽ സമ്പന്നമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം യേശുവിൻ്റെ സമറിയായിലെ ദൗത്യം യോഹന്നാൻ സുവിശേഷകൻ മാത്രമാണ് വിവരിക്കുന്നത് കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ വന്ന സമറിയാക്കാരിയായ സ്ത്രീ എങ്ങനെ ഒരു ക്രിസ്തു സാക്ഷിയായി മാറുന്നുവെന്ന് സുവ്യക്തമാക്കുന്നു നാം ഇപ്പോൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം യേശു സമറിയായിലൂടെ കടന്നു പോകുന്നത് പിതാവിനാൽ നൽകപ്പെട്ട ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന ധ്വനി സുവിശേഷത്തിൽ നമുക്ക് കാണാം യഹൂദരും സമറിയക്കാരും തമ്മിൽ നിലനിന്നിരുന്ന സ്പർദ്ധ മൂലം സാധാരണയായി യുതയായിൽ നിന്ന് ഗലീലിയിലേക്ക് പോകുമ്പോൾ സമറിയാദേശം ഒഴിവാക്കിയാണ് യഹൂദർ യാത്ര ചെയ്തിരുന്നത് പഴയ നിയമത്തിൽ കിണറ്റിൻകരയിലെ ചില കണ്ടൽ മുട്ടലുകൾ വിവാഹത്തിലാണ് കലാശിക്കുന്നത് ഇന്നും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ റബേക്ക അബ്രാഹമിൻ്റെ സേവകനെയും യാക്കോബ് റാഹായിലിനെയും മോശ സിഫോറായേയും കണ്ടുമുട്ടുന്നത് കിണറ്റിൻകരയിലാണ് പ്രതീകങ്ങളാൽ സമ്പന്നമായ യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവീക മണവാളനായ യേശു തന്റെ ഉടമ്പടി വധുവാകേണ്ട വിശ്വാസികളെ തേടി കിണറ്റിൻ കരയിൽ എത്തുകയാണ് കിണർ തന്നെയും ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തിൻ്റെ പ്രതീകമാകാം നാം വായിക്കുന്നു അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറായിരുന്നു എന്ന് അതായത് നട്ടുച്ച സമയം പുറമേ പ്രകാശമെങ്കിലും സമറിയാക്കാരി സ്ത്രീ ആത്മീയമായ അന്ധകാരത്തിലായിരുന്നു എന്ന് വെങ്ക്യാർത്ഥം ഇവിടെ സമറിയക്കാർ ആരായിരുന്നു എന്ന് പറഞ്ഞുകൊള്ളട്ടെ ബി സി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ അസീറിയക്കാർ വടക്കൻ പലസ്തീന കീഴടക്കി ഇസ്രായേലിലെ നാടുകടത്തുകയും ബലം പ്രയോഗിച്ച് വിദേശികളെ ഇസ്രായേലിൽ പുനരധിവസിപ്പിക്കുകയും ചെയ്തു രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പതിനേഴാം അധ്യായത്തിൽ ഇതേക്കുറിച്ചുള്ള വിവരണം നാം കാണുന്നുണ്ട് ഈ വിദേശികളുമായി വിവാഹബന്ധത്തിലേർപ്പെട്ട് സങ്കര ജനതയായി മാറിയ ഇസ്രായേലിലാണ് സമരിയാക്കാർ അവർ വിജാതീയ അനുഷ്ഠാനങ്ങൾ അഭ്യസിച്ച് തങ്ങളെ തന്നെ കളങ്കപ്പെടുത്തി യേശുവിൻ്റെ കാലത്ത് യഹൂദരും സമറിയാക്കാരും തമ്മിലുള്ള ശത്രുത വളരെ പ്രകടമായിരുന്നു ജെറുസലേമിനോട് കടുത്ത ശത്രുതയാണ് സമറിയാക്കാർ പുലർത്തിയിരുന്നത് പരസ്പരം യാതൊരു സമ്പർക്കവും ഇല്ലാതിരിക്കാൻ ഇരുകൂട്ടരും ദത്തശ്രിതരായിരുന്നു പേർഷ്യൻ ഭരണകാലത്ത് സമറിയാക്കാർ ഗിരീശി മലയിൽ ഒരു ദേവാലയം പണിതെങ്കിലും യഹൂദർ അത് നശിപ്പിച്ചു കളഞ്ഞു അത് ഇവർ തമ്മിലുള്ള വിദ്വേഷം രൂക്ഷമാക്കി നീയൊരു യഹൂദനായിരിക്കെ സമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത് എന്ന സമറിയാക്കാരിയുടെ ചോദ്യം ഈ പശ്ചാത്തലത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത് ജീവജലം യോഹന്നാന്റെ സുവിശേഷത്തിൽ സുപ്രധാനമായ ഒരു പ്രതീകമാണ് ഒഴുകുന്ന ജലം ജീവൻ നൽകുന്ന ജലം എന്നീ രണ്ടർത്ഥങ്ങൾ ഇവിടെയുണ്ട് കുടിക്കാൻ പറ്റുന്ന ശുദ്ധജലം എന്നാണ് സമരിയാക്കാരി ഇതിനെ ആദ്യം മനസ്സിലാക്കുന്നത് എന്നാൽ യേശു പറഞ്ഞതാകട്ടെ ആത്മാവിൻ്റെ ജീവനെ പറ്റിയായിരുന്നു യേശുവിൻ്റെ വെളിപ്പെടുത്തൽ തന്നെയാണ് ഇവിടെ ജീവജലം പല പ്രവാചക ലിഖിതങ്ങളും ദൈവകൃപയെ ജീവൻ നൽകുന്ന ജലമായി ചിത്രീകരിക്കുന്നുണ്ട് യഹൂദ പാരമ്പര്യത്തിൽ തോറയുടെ പ്രതീകമാണ് ജീവജലം ജീവജലത്തെ മനുഷ്യനെ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന ജ്ഞാനസ്ജ്ഞാന ജലത്തോട് ക്രിസ്തീയ പാരമ്പര്യം സാമ്യപ്പെടുത്തുന്നു അഞ്ചു ഭർത്താക്കന്മാരെന്ന പരാമർശം സമരിയാക്കാരുടെ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പതിനേഴാം അധ്യായത്തിലെ വിവരണം അനുസരിച്ച് അഞ്ച് വിദേശ ഗോത്രങ്ങൾ വടക്കൻ പലസ്തീനയിലെ ഇസ്രായേലിലുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും അവരുടെ അഞ്ച് ദേവന്മാരെ ഇസ്രായേൽക്കാർക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു ഈ വിഗ്രഹങ്ങൾ ഭാൽ എന്ന പേരിലാണ് അഭിസംബോധന ചെയ്യപ്പെട്ടിരുന്നത് ഭാൽ എന്ന പദത്തിന് നാഥൻ ഭർത്താവ് എന്നീ രണ്ടർത്ഥങ്ങളുണ്ട് അഞ്ചു ഭർത്താക്കന്മാർ സമരിയാക്കാർ വണങ്ങിയിരുന്ന അഞ്ച് ദേവന്മാരെയാകാം സൂചിപ്പിക്കുന്നത് വിജാതീയ ദേവന്മാരെ സേവിക്കുന്നത് ഉടമ്പടി ഭർത്താവായ യാഹുവയോടുള്ള വിശ്വാസവഞ്ചനയാണ് എന്ന് പ്രവാചകന്മാർ ഇസ്രായേൽ ജനത്തിന് താക്കീത് നൽകുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ദൈവം കാരുണ്യവാനാണെന്നും ഒരു പുതിയ ഉടമ്പടി വഴി അവിടെ നിന്ന് വീണ്ടും അവരുടെ ഉടമ്പടി ഭർത്താവായി ഭവിക്കുമെന്നുള്ളതിൻ്റെ പ്രത്യാശ അവർ കാത്തു സൂക്ഷിക്കുന്നു ഹോസിയ പ്രവാചകന്റെ പുസ്തകം രണ്ടാമധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഈ ആശയം വ്യക്തമാക്കുന്നുണ്ട് ദൈവം ആത്മാവാണ് അവിടത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് എന്ന യേശുവിൻ്റെ വാക്യം അർത്ഥഗർഭമാണ് ആത്മാവ് പരിശുദ്ധ ആത്മാവാണ് സത്യം യേശുവുമാണ് ദൈവമക്കളാക്കുന്ന ആത്മാവിനെ സ്വന്തമാക്കിയവർക്ക് മാത്രമേ പിതാവായ ദൈവത്തെ പിതാവായി ആരാധിക്കാൻ കഴിയൂ പഴയ നിയമത്തിൽ ഞാൻ ഞാനാകുന്നു എന്ന യാഹ്വയുടെ വിശേഷണത്തിൻ്റെ പ്രതിധ്വനിയാണ് ഞാൻ തന്നെയാണ് അവൻ എന്ന യേശുവിൻ്റെ വാക്കുകൾ യേശുവിനെ തിരിച്ചറിയുന്ന സമറിയാക്കാരി അവളുടെ വിശ്വാസം ഗ്രാമവാസികളുമായി പങ്കുവയ്ക്കുന്നു ഒരു പ്രേക്ഷിതയായി മാറുന്ന സമറിയാക്കാരിയെയാണ് നാം ഇവിടെ കാണുന്നത് അവളുടെ സാക്ഷ്യത്തിന് മൂന്ന് തലങ്ങളുണ്ട് ഒന്നാമത്തേത് അവൾ തൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നു രണ്ടാമത്തേത് അനുഭവിച്ചറിഞ്ഞത് വന്നു കാണാൻ ആളുകളെ ക്ഷണിക്കുന്നു മൂന്നാമത്തേത് ഇവൻ തന്നെ ക്രിസ്തു എന്ന ഗ്രാമവാസികളോടുള്ള ചോദ്യം വഴി യേശുവിനെ കണ്ടെത്താനുള്ള ആഗ്രഹം അവരിൽ അവൾ ജനിപ്പിക്കുന്നു പ്രേക്ഷിത വേലയുടെ രക്തചുരുക്കമാണ് നാം ഇവിടെ കാണുന്നത് തുടർന്ന് ഗ്രാമവാസികൾ യേശുവിൻ്റെ പക്കൽ വരികയും അവനെ കേൾക്കുകയും അവരോടൊത്ത് വസിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു വസിക്കുക എന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലെ സുപ്രധാനമായ ഒരു പ്രമേയമാണ് യേശുവുമായുള്ള വ്യക്തിബന്ധപരമായ ബന്ധവും ഐക്യവുമാണ് ഇവിടെ അർത്ഥവത്താക്കുന്നത് ഗ്രാമവാസികൾ പിന്നീട് പറയുന്നു ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നത് നിന്റെ വാക്ക് മൂലമല്ല മറിച്ച് ഞങ്ങൾ തന്നെ ഇവനെ കേൾക്കുകയും ഇവൻ രോഗരക്ഷകനാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇവിടെ മിഷൻ പ്രവർത്തനത്തിൻ്റെ ചിത്രം പൂർത്തിയാകുകയാണ് ക്രിസ്തു മതം ഒരു തത്വസംഹിതയുടെ മതമല്ല മരി മറിച്ച് യേശുവുമായുള്ള വ്യക്തിബന്ധമാണ് സുപ്രധാനം ഓരോരുത്തരും എത്തിച്ചേരേണ്ട യേശു അനുഭവമാണ് പ്രധാനപ്പെട്ടത് യേശു ലോകരക്ഷകനാണ് രക്ഷ യഹൂദരിലൂടെ വരുന്നെങ്കിലും അത് സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് നാം ആചരിക്കുന്ന നോൻപുകാലം യേശു അനുഭവത്തിലേക്ക് നമ്മെ നയിക്കട്ടെ ഫ്രാൻസിസ് പാപ്പ നമ്മെ അനുസ്മരിപ്പിക്കുന്നു നാം ഓരോരുത്തരും മിഷണറിയാണ് മിഷനാണ് എന്ന് നമ്മുടെ വിശ്വാസം വാക്കുകളിൽ മാത്രം ഒതുങ്ങാതെ അതൊരനുഭവമായി മാറുവാനും ആ അനുഭവത്തിലൂടെ യേശുവിനെ കൂടുതൽ അടുത്തറിയുവാനും ജീവിതം കൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുവാനും വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തൻ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ യേശുവിൽ പ്രിയ സഹോദരങ്ങളെ മലങ്കര കത്തോലിക്ക സഭയുടെ ആരാധന ക്രമമനുസരിച്ച് വലിയ നോമ്പിലെ നാലാമത്തെ ഞായറാഴ്ചയായ മാർച്ച് മാസം പതിനഞ്ചാം തീയതി ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ വായിച്ചു കേൾക്കുന്ന വേദഭാഗം വിശുദ്ധ അത്തായിസ് ലീഹ് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഇവിടെ യേശു പ്രവർത്തിക്കുന്ന മറ്റൊരു അത്ഭുതത്തെ കുറിച്ചാണ് നമ്മൾ വായിച്ചു കേൾക്കുക ഈ ഞായറാഴ്ച ക്നാനയിത്തോ ഞായർ എന്ന പേരിലാണ് അറിയപ്പെടുക കനാൻകാരി സ്ത്രീയുടെ മകളെ യേശു സൗഖ്യപ്പെടുത്തുന്നതാണ് ഈ വചനവായനയിലൂടെ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് ലഭിക്കുന്ന സന്ദേശവും ഇത് തന്നെയാണ് യേശു വിജാതീയരുടെ പട്ടണങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് ഇവിടെ വിവരിക്കുന്നുണ്ട് ടൈർ സീതോൻ എന്നീ പ്രദേശങ്ങളിൽ യേശു യാത്ര ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് യേശു വിജാതീയരുടെ ഈ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ് യഹൂദന്മാരുടെ ഗ്രാമങ്ങളിലൂടെ മാത്രമല്ല ഇസ്രയേൽ മക്കൾ വസിക്കുന്ന ഗ്രാമങ്ങളുടെ ഹൃദയങ്ങളിലൂടെ അല്ല അതുമാത്രമല്ല യേശു യാത്ര ചെയ്യുക വിജാതീയരുടെ സ്ഥലങ്ങളിൽ യേശു യാത്ര ചെയ്യുകയും അവരെ കാണുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു അതിൻ്റെ കാരണം ഇതാണ് മനുഷ്യാവതാരത്തിൻ്റെ വലിയ സന്ദേശം എല്ലാ ആളുകളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന ഇങ്ങനെയാണ് ഇസ്രയേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന് യേശു പറയുമ്പോൾ ഇത് വിശ്വാസം അളക്കാനുള്ള ഒരു വാചകമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതായത് ഇസ്രയേൽ മക്കളുടെ അടുത്തേക്ക് രക്ഷയുമായിട്ട് അവിടുന്ന് കടന്നു വരുമ്പോൾ അത് ഇസ്രായേൽ മക്കൾക്ക് മാത്രമല്ല എന്ന് കർത്താവ് വ്യക്തമാക്കുന്നത് ഈ വിജാതീയരുടെ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവരെ കാണുമ്പോൾ അവർക്ക് രോഗസൗഖ്യങ്ങൾ നൽകുമ്പോൾ അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ അടയാളങ്ങൾ കാണിക്കുമ്പോൾ ഈ രക്ഷ എല്ലാവരിലേക്കും എത്തണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് മനഃപൂർവം വിജാതിരുടെ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുക സമറിയായിലൂടെ യാത്ര ചെയ്യുമ്പോൾ യേശുവിനെ തിരിച്ചറിയുമ്പോൾ യേശുവിലേക്ക് രക്ഷയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കുറിച്ച് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇവിടെ ടൈർ സീതോൻ എന്നീ പ്രദേശങ്ങളിലെത്തിയപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കനാൻകാരി സ്ത്രീ യേശുവിൻ്റെ മുമ്പിലേക്ക് കടന്നുവരുന്നു കരഞ്ഞുകൊണ്ട് അവൾ യേശുവിൻ്റെ മുമ്പിലേക്ക് വരുന്നതിൻ്റെ കാരണം അവളുടെ മകളെ പിശാജ് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു അതുകൊണ്ട് പിശാജിൻ്റെ ഈ ബന്ധനത്തിൽ നിന്നും അവളുടെ മകളെ രക്ഷിക്കണമെന്നതാണ് അവളുടെ ആഗ്രഹം പിശാജ് ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ ബന്ധനത്തിലാക്കി കഴിയുമ്പോൾ പിശാജിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി അവരെ ഉപയോഗിക്കും ചിന്തകൾ മാറും പ്രവർത്തനങ്ങൾ മാറും രോഗങ്ങൾ വരും അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് അന്യമായ കാര്യങ്ങൾ ദൈവമക്കൾക്ക് അന്യമായ കാര്യങ്ങളാണ് പിശാജ് ബന്ധനത്തിലാക്കിയ വ്യക്തികളിൽ സംഭവിക്കുക അതുകൊണ്ട് തന്നെ പിശാജിന്റെ ബന്ധനത്തിൽ നിന്ന് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുമ്പോൾ ഈ ബന്ധനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കണം ഈ ആവശ്യവുമായിട്ടാണ് കനാൻകാരി സ്ത്രീ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത് അവൾ പറയുന്നത് ഇങ്ങനെയാണ് ദാവീദിൻ്റെ പുത്ര കർത്താവെ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ നീ കനിഞ്ഞു കഴിഞ്ഞാൽ പിശാജിൻ്റെ ബന്ധനത്തിൽ നിന്ന് എൻ്റെ മകളെ രക്ഷിക്കാൻ സാധിക്കും നീ കനിയണം എന്ന് പറയുമ്പോൾ ഞാനൊരു വിജാതിയ സ്ത്രീയാണ് നീ എൻ്റെ മേൽ കരുണ കാണിക്കുമ്പോഴാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ എനിക്ക് വിജയമുണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കളുടെ അടുത്തേക്കാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ചേർത്ത് വെക്കാവുന്നതാണ് ഇവള് പറയുന്നത് എങ്ങനെയാണ് നീ കനിഞ്ഞാൽ മാത്രമേ രക്ഷയിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ അവൾ ഈ ആവശ്യവുമായിട്ട് യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ അവിടുന്ന് ഒന്നും പറയുന്നില്ല എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോഴാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ ഇങ്ങനെ പറയുന്നത് അവൾ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ അവളെ പറഞ്ഞയച്ചാലും അവളെ എങ്ങനെ പറഞ്ഞയക്കണം അത്ഭുതങ്ങളൊന്നും നടത്താതെ അവളുടെ ആവശ്യം നിരാകരിച്ചുകൊണ്ടാണോ അവളെ പറഞ്ഞയക്കേണ്ടത് അല്ലെങ്കിൽ അവൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വലിയ സഹായം അത് സാധിച്ചു കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെയാണോ അവളെ പറഞ്ഞയക്കേണ്ടത് ഈ രണ്ടാമത് പറഞ്ഞതുപോലെ അവൾക്ക് എന്ത് ആവശ്യമായിരുന്നുവോ അതേപോലെ തന്നെയാണ് യേശു അവളുടെ മകളെ സൗഖ്യമാക്കി ഈ കനാൻകാരി സ്ത്രീയെ സന്തോഷത്തോടുകൂടെ പറഞ്ഞയക്കുക ഇവിടെയും നമ്മൾ കാണുക വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ആഴത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും ആഴമായി വിശ്വാസം അതുണ്ടോ എന്ന് പരീക്ഷിക്കപ്പെടുമ്പോൾ യേശുവുകളുടെ വിശ്വാസം അളക്കുമ്പോൾ ആ പരീക്ഷണത്തിലൂടെ അവൾക്ക് വിജയം ലഭിക്കുമ്പോഴാണ് അവളുടെ മകൾ സൗഖ്യമുള്ളവളായിട്ട് മാറുക അതിന് ഉപയോഗിക്കുന്ന വാക്കുകൾ സാധാരണമല്ലാത്ത വാക്കുകൾ അവിടുന്ന് ഉപയോഗിക്കുന്നുണ്ട് മക്കളുടെ അപ്പം നായ്ക്കൾക്കുള്ളതല്ല എന്ന അർത്ഥത്തിൽ അവിടുന്ന് പറയുന്നുണ്ട് അവൻ പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല യഥാർത്ഥത്തിൽ കനാൻകാരി സ്ത്രീയെ വേറൊരു രീതിയിൽ കാണുന്നതിനോ അധിക്ഷേപിക്കുന്നതിനോ വേണ്ടിയല്ല യേശു ഈ വാക്കുകൾ പറയുക അവള് മനസ്സിലാക്കിയ സത്യങ്ങൾ അത് എത്രമാത്രം ആഴമുള്ളതാണ് അവളുടെ വിശ്വാസം ആഴമുള്ളതാണോ എന്ന് അവിടുന്ന് പരീക്ഷിക്കുകയാണ് യേശുവിൻ്റെ മുമ്പിലേക്ക് കനിയണമേ എന്ന അപേക്ഷയുമായിട്ട് അവൾ കടന്നു വരുമ്പോൾ യേശുവിൽ അവൾക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു സൗഖ്യപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് എന്ന ഉറച്ച വിശ്വാസം അവൾക്കുണ്ടായിരുന്നു ഈ വിശ്വാസം എങ്ങനെ അവൾക്ക് ലഭിച്ചു അപ്പോൾ യേശു തമ്പുരാൻ ഇവളുടെ വിശ്വാസം അളക്കുമ്പോൾ ആ പരീക്ഷണത്തിൽ അവൾ വിജയിക്കുമ്പോഴാണ് അവളുടെ മകൾ സുഖമുള്ളവളായിട്ട് മാറുന്നതും അവൾ സന്തോഷവതിയായിട്ട് തിരികെ പോകുന്നതും ഇവളുടെ വാക്കുകളിലൂടെ അവൾക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു യേശു ആരെന്നുള്ള തിരിച്ചറിവും അവൾക്കുണ്ടായിരുന്നു യേശുവിൽ ദാബിയതിൻ്റെ പുത്രനായി ക്രിസ്തുവിനെ അവൾ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു അതുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് അവൾ ഈ ആവശ്യവുമായിട്ട് കടന്നു വരിക ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്നവൻ ഈ യേശു ക്രിസ്തുവാണെന്ന തിരിച്ചറിവ് അവൾക്കുണ്ടായിരുന്നു അതിൻ്റെ പൂർണ്ണതയിലാണ് അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക ഈ തിരിച്ചറിവിലൂടെയാണ് അവൾക്ക് അവളുടെ മകൾക്ക് രോഗസൗഖ്യം ലഭിക്കുക ഈ തിരിച്ചറിവിലൂടെയാണ് അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത് രണ്ട് കാര്യങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ് രക്ഷ എല്ലാവരിലേക്കും എല്ലാ ആളുകളിലേക്കും സകല ജനത്തിന്റെ ഇടയിലേക്കും കൊണ്ടുവരണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് വിജാതിയരുടെ സ്ഥലങ്ങളിലൂടെ യേശു യാത്ര ചെയ്യുക അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക അത്ഭുതങ്ങൾ കാണിക്കുക അടയാളങ്ങൾ കാണിക്കുക രോഗസൗഖ്യം നൽകുക ദൈവരാജ്യത്തിലേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരിക എന്നതിന് എന്നതും ഇതിൻ്റെ അടയാളമായിട്ട് മനസ്സിലാക്കാം വിജാതിയർക്ക് കൂടിയുള്ളതാണ് ഈ രക്ഷ ദൈവരാജ്യത്തിൽ എല്ലാവരും പ്രവേശിക്കേണ്ടതാണ് വിജാതിയരും ഇനി അതുമാത്രമല്ല പാപികളും തിന്മയ്ക്ക് അടിമപ്പെട്ടവരും ഈ ലോകത്തിൽ വെറുക്കപ്പെട്ടവരായിട്ട് മറ്റുള്ളവർ കരുതുന്ന ആളുകളും കുറഞ്ഞവരും ദരിദ്രരും രോഗികളും എല്ലാവരും ദൈവസന്നിധിയിൽ തുല്യരാണ് പക്ഷെ അവരൊക്കെ കടന്നു വരണമെങ്കിൽ ദൈവരാജ്യത്തിന് യോഗ്യമായ ജീവിത അവർക്ക് ഉണ്ടായിരിക്കണം അത് യേശുവിൻ്റെ വാക്കുകളിലൂടെ അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ ആളുകൾക്ക് മനസ്സിലാകുമ്പോഴാണ് ഈ തിരിച്ചറിവിലൂടെ അവർ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരിക കനാൻകാരി സ്ത്രീയുടെ ആവശ്യം അവളുടെ മകളെ പിശാജി ക്രൂരമായി ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് അവളുടെ മകളെ രക്ഷിക്കണം നീ കരുണ കാണിക്കണം എന്നാണ് അവൾ യേശുവിനോട് ആവശ്യപ്പെടുക ഇതാണ് യേശുവിൻ്റെ പ്രത്യേകത കരുണ കാണിക്കുക എന്നുള്ളതാണ് തൻ്റെ മുമ്പിലേക്ക് ആര് വരുന്നുവോ അവരെ കാണുമ്പോൾ കരുണ കാണിച്ചുകൊണ്ട് അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എന്ത് ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുന്ന് പ്രവർത്തിക്കുന്ന അത്ഭുതം അല്ലെങ്കിൽ അവിടുന്ന് പറയുന്ന വാക്കുകൾ എല്ലാം പ്രാധാന്യമുള്ളതാണ് അവിടുന്ന് കരുണയുള്ളവനും നീതി പ്രവർത്തിക്കുന്നവനും മനുഷ്യരെ മനസ്സിലാക്കുന്നവനും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുന്നവനും അങ്ങനെ അതിൻ്റെ പരിസമാപ്തിയിൽ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവിടുന്ന് പരിശ്രമിക്കുകയും ചെയ്യുന്നു ഇതായിരുന്നു അവിടുത്തെ പരസ്യ ജീവിതത്തിന്റെ ആകത്തുക താൻ കൊണ്ടുവരുന്ന രക്ഷ എല്ലാവർക്കും ഉള്ളതാണ് അത് വിജാതീയരെന്നോ തെരഞ്ഞെടുക്കപ്പെട്ടവരെന്നോ ഒന്നും ഉള്ളതല്ല എല്ലാവർക്കും ഈ രക്ഷയിലേക്ക് കടന്നു വരാൻ സാധിക്കണം അങ്ങനെ കനാൻകാരി സ്ത്രീ യേശുവിൻ്റെ മുമ്പിൽ ആവശ്യമായിട്ട് വരുമ്പോൾ അവരുടെ വിശ്വാസം എത്രമാത്രം ആഴപ്പെട്ടതാണ് എന്ന് യേശു പരീക്ഷിക്കുന്നു തൻ്റെ വാക്കുകളിലൂടെ അത് പരീക്ഷിക്കുമ്പോൾ ആ പരീക്ഷണത്തിൽ വിജയം ലഭിച്ചു കഴിയുമ്പോൾ അവരുടെ മകൾ സൗഖ്യമുള്ളവളായിട്ട് മാറുന്നു വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ കണ്ടു കഴിഞ്ഞു വിശ്വാസത്തോടു കൂടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ദൈവത്തിരുസന്നിധിയിൽ വരുന്നതെങ്കിൽ അവർക്ക് വിടുതലുണ്ട് അനുഗ്രഹങ്ങളുണ്ട് അവിടുന്ന് സാധിച്ചു കൊടുക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വിശ്വാസത്തോടു കൂടിയുള്ള ജീവിതമാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി നയിക്കേണ്ടത് ജീവിത പ്രതിസന്ധികൾ വരാം ജീവിതത്തിലെ പല ക്ലേശങ്ങൾ വരാം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത നിരവധി കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരാം പക്ഷേ പുറകോട്ട് പോകാൻ പാടില്ല തളരാൻ പാടില്ല വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ ആഴത്തിലുള്ള വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തടസ്സങ്ങൾ അവിടുന്ന് മാറ്റുന്നു എന്ത് ആവശ്യമാണോ അത് സാധിച്ചു തരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ ഇവിടെ കണ്ടത് യേശു കനാൻകാരി സ്ത്രീയോട് പറയുന്ന എങ്ങനെയാണ് യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ നിന്റെ വിശ്വാസം വലുതായതുകൊണ്ട് നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് യേശു പറയുമ്പോൾ പ്രിയ ദൈവമക്കളെ മക്കളെ ദൈവസന്നിധിയിൽ നമ്മൾ ബലിയർപ്പിക്കുന്നതിന് വേണ്ടി വരുമ്പോൾ അവിടെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്ന പോലെ നടക്കട്ടെ നമ്മുടെ വിശ്വാസം വലുതാണെങ്കിൽ ആഴപ്പെട്ട വിശ്വാസമാണ് നമുക്കുള്ളതെങ്കിൽ ഏത് കാര്യത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ കാര്യങ്ങൾ ലഭിക്കുമെന്ന തിരുവചന വാക്കുകളാണ് നമ്മൾ കേട്ടത് പക്ഷെ ആഴമായ വിശ്വാസം ഉണ്ടായിരിക്കണം വലിയ വിശ്വാസം ഉണ്ടായിരിക്കണം പലപ്പോഴും നമുക്ക് ലഭിക്കാതെ പോകുന്നതിൻ്റെ കാരണം ഈ വിശ്വാസം ആഴപ്പെടാത്തതായതുകൊണ്ടാണ് അല്ലെങ്കിൽ അല്പവിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ വരുന്നത് കൊണ്ടോ പ്രാർത്ഥിക്കുന്നതുകൊണ്ടായിരിക്കാം ആയതിനാൽ അനുഗ്രഹങ്ങൾ തരുന്നവൻ രക്ഷിക്കുന്നവൻ രോഗസൗഖ്യം തരുന്നവൻ അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന ചിന്തയോടുകൂടെയാണ് ആഴപ്പെട്ട വിശ്വാസത്തിലാണ് വരുന്നതെങ്കിൽ എല്ലാം സാധിക്കും എന്ന് നിരന്തരമായിട്ട് അവിടെ നിന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് കൂടുതൽ വിശ്വാസത്തോടെ ആഴമായ വിശ്വാസത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ദൈവം കൂടെ കൂടെയിരുന്നുകൊണ്ട് നമ്മെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഈ വിശുദ്ധ ബലിയിലൂടെ നമുക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധി